ഓക്കെ ഗൈസ് ഇവിടെ ഞാൻ പുതിയ ടെക്സ്റ്റനർ ബൈക്ക് ഒക്കെ എടുത്തു പേട്ട ബൈക്ക് ഒരു രക്ഷയുമില്ല ഞാനവിടെ എന്തോ കണ്ടുല്ലോ ഡോ എവിടെ നോക്കിട്ടോ വണ്ടി വിളിക്കണ സോറി ചേട്ടാ അറിയേണ്ടത് തട്ടിയതാ ഇവിടെ ഒരു ലംബോർഗിനി കെടുക്കണു അതെന്താ തെങ്ങ് മേടിച്ച ഒന്ന് അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കാം എന്നാലും ഇത് ആരെ കൊണ്ടോ ഇടിച്ചേ ഇതിന്റെ ഗ്ലാസ് ഒക്കെ പൊളിഞ്ഞിണ്ട് ഗ്ലാസ് മാത്രം പൊളിഞ്ഞിട്ടുള്ളോ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കേറി നോക്കാം വണ്ടി സ്റ്റാർട്ടാവോ ആ ഇവിടെ വണ്ടി സ്റ്റാർട്ടാവണൊക്കെ ഉണ്ട് വണ്ടി ഇവിടെ നീങ്ങുന്നുണ്ട് അതിനിപ്പോ പ്രശ്നമൊന്നുമില്ല നമുക്കിതൊന്ന് ഓടിച്ചിട്ട് വരാം ഗൈസ് ഈ വണ്ടി ഓടണൊക്കെ ഉണ്ട് പക്ഷേ വലിയ സ്പീഡിലൊന്നും പോണില്ല 60 പോണേ സാധാരണ ലംബോർഗിനി ഒക്കെ 300 പോണതാ വണ്ടിക്ക് എന്തോ എൻജിനില് പ്രോബ്ലം ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഈ വണ്ടി റിപ്പയർ ചെയ്യാം റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ ചിലവാവും നമുക്കത് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യാം അതായിരിക്കും നല്ലത് അല്ലാണ്ട് ലംബോർഗിനിയുടെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഇഷ്ടം പോലെ ക്യാഷ് മേടിക്കും അത് വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ടോ ട്രക്ക് വിളിക്കാം എന്നിട്ട് ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ പറയാം നേരെ വർക്ക്ഷോപ്പിലേക്ക് ഓക്കെ ഇവിടെ ഇങ്ങനെ ടോ ട്രക്ക് വന്നിട്ടുണ്ട് ഇയാളിപ്പം തന്നെ ഇത്രയും വലിയ ട്രക്കും കൊണ്ട് വന്ന് ഒരു വണ്ടി മാത്രം കൊണ്ട് പോവണ്ടോ അതെന്തെങ്കിലും ആട്ടെ ചേട്ടാ അതെ ഇവിടെ ഒരു ലംബോർഗിനി ഉണ്ട് അതിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശ എൻജിന് എന്തോ പ്രശ്നമുണ്ട് അത് മാത്രമല്ല ഗ്ലാസ് മൊത്തം പൊളിഞ്ഞു അതുകൊണ്ട് ചേട്ടനൊരു കാര്യം ചെയ്യ് ഈ ലംബോർഗിനി എടുത്ത് നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും വർക്ക്ഷോപ്പിലേക്കോ ഇത് ലംബോർഗിനി അല്ലേ ഇതിൻ്റെ സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോവാം അതല്ലേ നല്ലത് എടാ മണ്ട സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയ ആമാർ ഇഷ്ടം പോലെ പൈസ മേടിക്കും ഇതെൻ്റെ സ്വന്തം വണ്ടിയൊന്നല്ല ഇത് വെല്ലവരുടെ വണ്ടിയാ അതുകൊണ്ട് ഞാൻ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞേ ഓ അങ്ങനെയാണോ ഞാനിതിപ്പോൾ കൊണ്ടുപോവാം ഓക്കെ വണ്ടി എങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് നമുക്കിനി ഏതായാലും വീട്ടിലേക്ക് പോവാം ലംബോർഗിനി റിപ്പയർ ആവാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഒരു ZX10R പിന്നെ ലംബോർഗിനിയും ഞാൻ ആ വണ്ടി സ്വന്താക്കാൻ പോവുക ആ വണ്ടി ആരുടെങ്കിലും ആയിക്കോട്ടെ ഞാനത് സ്വന്താക്കും അയ്യോ പടിപ്പാളി ഓ നീ എവിടെ നോക്കിയിട്ടോ വണ്ടി കൊടുക്കണേ നിന്റെ അച്ഛൻ്റെ വകയാണോടാ വണ്ടി ചേട്ടാ ഒരു അബദ്ധം പറ്റിപ്പോയി അത് സമ്മതിച്ചു അതിനിപ്പോൾ എന്തിനാ എൻ്റെ അച്ഛനെ വിളിച്ചേ എന്തൊരു ആവശ്യം ഉണ്ടായിരുന്നേ തനിക്ക് ഞാൻ ആ വണ്ടി റിപ്പയർ ചെയ്ത് തന്നേനെ അല്ലെങ്കിൽ ഞാൻ തനിക്ക് പുതിയ വണ്ടി മേടിച്ച് തന്നേനെ പക്ഷെ അച്ഛനെ വിളിച്ചത് ശരിയായില്ല അയ്യോ ഇവിടെ വണ്ടിക്ക് തീ പിടിച്ചല്ലോ ഞാൻ ജസ്റ്റ് അയാളെ പേടിപ്പിക്കാനായിട്ട് വെടി വെച്ചതാ അയ്യോ ആ വണ്ടി പൊട്ടിത്തെറിച്ചു എൻ്റെ ബൈക്കും പൊട്ടിത്തെറിച്ചു എൻ്റെ പുതിയ ZX10R 12 വണ്ടിയായിരുന്നു അതും പോയി പക്ഷെ ഇനിയിപ്പോ തുറച്ചിയ ഇവിടെ അയാൾ മരിക്കും ചെയ്തു ആ ബാക്കിലത്തെ വണ്ടിയും പൊട്ടിത്തെറിച്ചു അയാളും മരിച്ചു ഇതിപ്പോ ആകെ സീനയിലോ ഇവിടുന്ന് സ്ഥലം വിടാം അത് നല്ലത് മിക്കവാറും എനിക്ക് കേസാവും പക്ഷെ വെടി വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് അയാളെ പേടിപ്പിക്കാനായിട്ട് വെടി വെച്ചതാ ഇപ്പൊ പാണിപ്പാളിയല്ലോ ഇവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ട് നമുക്കത് എടുത്തോണ്ട് പോവാം സൂപ്പർ ബൈക്കൊക്കെ ഓടിച്ച നമ്മള് ഇപ്പൊ സൈക്കിൾ ഓടിക്കേണ്ട അവസ്ഥയായി ആ നമ്മള് ഒരു ലംബോർഗിനി റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് റിപ്പയർ ആയാൽ പിന്നെ അത് ഓടിച്ചോണ്ട് നടക്കാം എന്നാലും ZX10R പോയതിന് എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം 2 പണിയെടുത്തിട്ടാണ് ആ വണ്ടി വാങ്ങിച്ചേ ആ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് തൽക്കാലം ഈ സൈക്കിൾ ചവിട്ടി നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ് വഴിയിൽ വെച്ച് ആ വർക്ക്ഷോപ്പിലെ ചേട്ടൻ ഫോൺ വിളിച്ചു എന്നിട്ട് പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴേക്കും വണ്ടി റിപ്പയർ ചെയ്ത് തരാമെന്ന് എന്നാൽ പിന്നെ നമുക്ക് വൈകുന്നേരം ആവണം വരെ വെയിറ്റ് ചെയ്യാം അത്രയും നേരം നമുക്ക് ഇവിടെ ഇരുന്ന് ടി വി കാണാം ഓക്കെ ഇവിടെ ആ വർക്ക്ഷോപ്പിലെ ചേട്ടൻ വിളിച്ചു വണ്ടി റെഡി എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പോവാം പൈസ ഞാൻ മുൻകൂട്ടി ജിപേ ചെയ്ത് കൊടുത്തു ഇനി അവിടെ പോയിട്ട് വണ്ടി എടുത്താൽ മാത്രം മതി ഓക്കെ ഇവിടെ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് എത്തിയേക്കാണ് നമ്മുടെ ലംബോർഗിനി ഇവിടെ റിപ്പയർ ആയിട്ടുണ്ട് ഇവിടെ ഗ്ലാസ്സൊക്കെ പുതിയത് വെച്ചു ഇപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പുതിയ വണ്ടി പോലെയുണ്ട് നമുക്ക് ഇതൊന്ന് ഓടിച്ചോക്കാം ഈ വണ്ടിയുടെ എൻജിനിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അത് ശരിയായോ ഒന്ന് നോക്കി നോക്കാം
ഒന്ന് സ്പീഡിൽ പോയി നോക്കാം, നോക്കി കണ്ടു ഓടിക്കാം. അല്ലെങ്കിൽ വല്ലവരുടെ മേത്ത് വീണ്ടും കയറ്റി കഴിഞ്ഞാൽ പണിയാവും. ഇവിടെ ഇപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അയ്യോ, വണ്ടിയുടെ കൺട്രോൾ കൂടു, വണ്ടി ഒന്ന് സ്ലോ ആക്കാം. ഇനി അടുത്ത പ്രശ്നം കൂടി താങ്ങാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. നമുക്ക് തൽക്കാലം ഈ വണ്ടി എടുത്ത് ഗ്യാരേജിൽ കയറ്റാം. വണ്ടി ഇവിടെ സേഫായിട്ട് ഇരുന്നോളൂ. ഓക്കെ, വണ്ടി എങ്ങനെ ഗ്യാരേജിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുനേരം പി സിയിലിരുന്ന് ഗെയിം കളിക്കാം. നമുക്ക് GTA 5 കളിക്കാം. കുറേ പേര് GTA 5 വീട് വിടാൻ പറയേണ്ടായിരുന്നു. അല്ല, പുറത്തെന്തോ ഒരൊച്ച കിട്ടൂലോ. അവിടെ ഒരു വണ്ടി വന്നേക്കണ്. ആ വണ്ടിയിൽ സൈറനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് പോലീസിൻ്റെ വണ്ടിയാവോ? പണി പാളിയാ? ആ, ഇത് പോലീസിൻ്റെ വണ്ടിയാ. മിക്കവാറും കേസായി തോന്നുന്നുണ്ട്. ഞാനീ സാറിൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കട്ടെ, എന്താണാവോ സീൻ. ഗൈസ്, നൈസായിട്ട് പണി പാളിയുണ്ട്. സംഭവം അത് തന്നെയാ, നേരത്തെ ആക്സിഡൻ്റ് ആയില്ലേ, അതന്നെ. ഈ സാറിപ്പോൾ നമ്മളോട് വണ്ടിയിൽ കയറാൻ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക് പോവുക. മിക്കവാറും ജയിലിൽ പോകാനും ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ജയിലിലാണെങ്കിൽ പൊറോട്ടയും കിട്ടില്ല. സാറേ, അങ്ങോട്ടൊന്ന് നോക്കിയേ. എസ്കേപ്പ്! ഞാനൊന്നും പോണില്ല ജയിലിലേക്ക്, എൻ്റെ പട്ടി പോവും. വണ്ടി വേഗം സ്റ്റാർട്ടാക്ക്, ഇതൊന്ന് സ്റ്റാർട്ടാവാത്ത. വേം പോ. ഞാനിവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. നമുക്കിനി നാട് വിടാം, അത് നല്ലത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് സമയത്തും പോലീസ് നമ്മളെ പിടിക്കും. അയ്യോ, ഇവിടെ പോലീസുകാർ എന്നെ വളഞ്ഞു. പണിപ്പാളി! അയ്യോ, എൻ്റെ വണ്ടി ഇവിടെ സ്റ്റക്കായി, ഞാൻ പെട്ടു. എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അയ്യോ, ഇതിപ്പോൾ എന്തണ്ടായേ? പോലീസുകാർ എന്നെ വെടിവെച്ചിട്ടു.